പറയുകയുണ്ടായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ട്രാക്ക് റെക്കോർഡ് മോശമായതിനെ പറ്റി. ഇപ്പൊ ജിഷയും പുറ്റിങ്ങലും ആണല്ലോ, ഇതിലെന്താണ് സെൻകുമാർ എടുത്ത നിലപാട്? ഇനിയെങ്കിലും നാം സ്വതന്ത്രമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, വെറുതെ കൈകെട്ടിയിട്ട് അടിക്കുകയല്ല വേണ്ടത് സെൻകുമാറിനെ. ഇപ്പോ ഉണ്ണിരാജ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥന് RTI പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അതിനവിടെ നിന്ന് മറുപടി കിട്ടിയിട്ടുണ്ട്. ചോദ്യം ഒന്ന്, കഴിഞ്ഞ അന്വേഷണത്തിൽ പാളിച്ചയുണ്ടോ? ഉത്തരം ഒന്ന്, ഇല്ല. ചോദ്യം രണ്ട്, എല്ലാ ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഉത്തരം രണ്ട്, ഇല്ല. മൂന്ന്, ഏതെങ്കിലും തെളിവ് ചാർജ് കൊടുക്കും, ഏതെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ ഉണ്ടോ? ഉത്തരം ഉണ്ട്. രണ്ട്, ഫിംഗർ പ്രിൻറ്റും ഒരു ഫോറിൻ ഹെയറും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ DGP എന്ന നിലയിൽ സെൻകുമാർ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണോ ആ അന്വേഷണ സംഘത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായും അന്വേഷണത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും ഒരേ പോലീസിനെ തന്നെയാണ് നിയോഗിക്കുന്നത്. പക്ഷേ ഒരു പുതിയ ഭരണകൂടം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിന് വിശ്വാസമുള്ള, ഭരണകൂടത്തിന് കുറേ കൂടി എഫിഷ്യൻ്റ് ആണെന്ന് ബോധ്യമുള്ള ഉദ്യോഗസ്ഥരെ വയ്ക്കാനുള്ള അവകാശമുണ്ട്. ഇത് ചോദ്യം ചെയ്യാൻ സെൻകുമാർ പോകുന്നു, അവിടെയാണ് കാതലായ വിഷയം. വെക്കേണ്ട സംവിധാനമായി പോലീസിന്റെ തലപ്പത്തെ ഉദ്യോഗം മാറണോ? കാരണം ഇല്ല, കാരണം 70 IPS ഓഫീസർമാരാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂരിൽ തന്നെ 4 SP മാർ ഈ പറയുന്ന ഇരുട്ടി വെളുക്കുന്നതിനിടയിൽ, കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ മാറി മാറി വന്നിട്ടുണ്ട്. ഇവരാരും കോടതിയിലേക്ക് പോകാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? SPCS സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഈ കാര്യത്തിൽ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന SPക്ക് കിട്ടുമോ? അങ്ങനെ ഒരു നീതി നാളെയെങ്കിലും കിട്ടുന്നതിനുള്ള ഒരു നല്ല തുടക്കമാകട്ടെ അങ്ങനെയെങ്കിൽ സെൻകുമാറിന്റെ നിയമയുദ്ധം. അങ്ങ് എന്തുകൊണ്ടത് കാണുന്നില്ല? സെൻകുമാർ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ നീതി തേടുന്നത്? ഞാൻ ഈ സെൻകുമാറിന് നിയമപരമായിട്ട് തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം, ഇത് സെൻകുമാറിന്റെ മാത്രമല്ല നിയമപരമായ അവകാശം, പോലീസ് സംവിധാനത്തിന്റെയാണ്. അതൊക്കെ വേറെ വിഷയം. ആളുകൾക്ക് ചാർജ് കൊടുത്തു ഇല്ലയോ എന്നുള്ളതല്ല, തേരാപ്പാരെ മാറ്റുന്നു, തലങ്ങും വിലങ്ങും മാറ്റുന്നു. മാറ്റേണ്ടതായിട്ട് ഒരു സെൻകുമാറിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, വേഗം റഹീം, എനിക്ക് അല്ല ഇടവേളയിലേക്കല്ല, എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിൽ ഇടപെടാത്തതാണ്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞു എന്തൊരു നിയമ പ്രശ്നം, എന്തൊരു ധാർമ്മികതയുടെ പേരിലാണ് അദ്ദേഹം പോയെന്ന്. എന്ത് ധാർമ്മികതയുടെ പേരിൽ? ഇദ്ദേഹം വന്നപ്പോൾ അത് കണ്ടില്ല. മഹേഷ് കുമാർ സിംഗ് ആയിരുന്നല്ലോ അന്ന് ഇദ്ദേഹത്തിന്റെ കാലത്ത് DGP ആകാൻ സീനിയർ ആയിട്ടുള്ള ആള്. അദ്ദേഹം വരാൻ വില്ലിംഗ് ആയിരുന്നല്ലോ അന്ന്. UDF ആക്കിയത് മഹേഷ് കുമാർ സിംഗ് അല്ല, TP സെൻകുമാറിനെ മാറ്റിയല്ല. ഈ പറയുന്ന നീതിബോധത്തിന്റെ പേരിലാണ് സുപ്രീം കോടതി വരെ ചെല്ലും ചെലവും കൊടുത്ത് പോകുന്നതെന്ന് താങ്കൾ പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞേ. ധാർമ്മികതയുടെ പേരിലല്ല, രണ്ട് പൊളിറ്റിക്കൽ വില്ലിന്റെ പേരല്ല. രണ്ട് പേര് കാര്യം പറയട്ടെ, ഇവിടെ ഇദ്ദേഹം വന്നതും പൊളിറ്റിക്കൽ വില്ലിന്റെ ഭാഗമാണ്. ഇദ്ദേഹത്തെ മാറിയതും പൊളിറ്റിക്കൽ ആളുകൾ ഞങ്ങൾക്ക് വോട്ട് തരുന്നത്. രണ്ട്, ഇവിടെ ഇപ്പൊ മണിയൻപിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ നടുറോടി കുത്തിക്കൊല്ലി, ആട് ആന്റണി. ഇദ്ദേഹം ഇന്റലിജൻസ് തലപ്പത്തായിരുന്നല്ലോ. സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ചില പർട്ടിക്കുലർ കേസിലെല്ലാം വിവരങ്ങൾ ഇങ്ങനെ സമാഹരിച്ച് ഇങ്ങനെ ഇങ്ങനെ ടിപ്പറി കൊണ്ടുപോയി തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മണിയൻപിള്ളയെ കൊന്ന ഈ ആട് ആന്റണി എവിടെയായിരുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം എന്നാ പരാജയപ്പെട്ടു കൂടി സമ്മതിക്കട്ടെ. റഹീമിനോടൊരു ചോദ്യം, ആടാനണിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു മറുചോദ്യം റഹീം. ഇവിടെ ഇപ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഏറ്റവും തലപുകയ്ക്കുന്നത് എന്തിനാണ്? കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കാൻ അദ്ദേഹം തന്നെ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ തീരുമാനിച്ചാൽ പോലും താഴെത്തട്ടിൽ ഇതെല്ലാം നടപ്പാക്കപ്പെടുന്നുവെന്ന്. DGP TP സെൻകുമാർ ഇരിക്കുമ്പോൾ കണ്ണൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകം നടന്നു? 1. ആടാനണിയുടെ കാര്യത്തിൽ ടിപ്പറിൽ തള്ളിയോ? ഇന്റലിജൻസ് വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കൊന്നു തള്ളപ്പെടുന്നതിന്റെ എണ്ണം കുറച്ചില്ലേ TP സെൻകുമാർ എന്നതിനുള്ള മികവ് നിങ്ങൾ അംഗീകരിക്കും? മറുപടി പറയട്ടെ, പറയൂ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മാത്രമല്ല, TP സെൻകുമാർ ഇരുന്നപ്പോൾ
ലാൽജി കോളനൂർ, മധു ഈച്ചിറത്ത്, ഹനീഫ പാർട്ടിക്കകത്തുള്ളവർ തന്നെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്ത് പാർട്ടി ഓഫീസിനുള്ളിൽ രാധയെ കൊന്ന് ചാക്കി കെട്ടിയ കൊലപാതകം എന്നത് എടുക്കുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം. ഇദ്ദേഹത്തിന്റെ കാലത്താണല്ലോ ഇദ്ദേഹം പറയുന്ന ഈ ഈ ഷുക്കൂർ വരുന്നത്, ഏതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സെൻകുമാറിന്റെ കാലത്ത് കണ്ണൂരിൽ ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകം. ഞാനൊരു കാര്യം പറയാൻ എന്ന് പറയുന്ന ഒരു മഹാന്റെ ഈ ചർച്ച കൊണ്ട് ഒരു കാര്യം വ്യക്തമായി, പി ജയരാജനെ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്ന് മാറ്റുന്നതിനുള്ള ഉപദേശം ഉൾപ്പെടെ കൊടുത്തത് ടി പി സെൻകുമാറാണ്. താങ്കൾ തന്നെ തുടങ്ങിയത് ഈ ബെഹ്റയുടെ രാഷ്ട്രീയം പറഞ്ഞിട്ട്, എനിക്കറിയില്ല താങ്കൾ ആരോപിച്ചതാ. ഞങ്ങളുടെ രാഷ്ട്രീയം താങ്കൾ സ്ഥലത്തെയും ഭരണകക്ഷി കൊത്താശ ചെയ്യുന്ന വ്യക്തികളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല, ഭരണകക്ഷിയുടെ താല്പര്യത്തിനാണ് ഞങ്ങൾ ആളുകൾ ഭരണം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം അത് കോടതി ജിഷയുടെ ഘാതകൻ ആരാണെന്ന് അറിയാതെ വാടകയ്ക്ക് ഒരാളെ എടുത്ത് ഹെൽമെറ്റ് വെച്ച് നടത്തേണ്ടി വന്നില്ല. എറണാകുളത്തിന്റെ തെരുവിൽ ഇപ്പോഴും എറണാകുളത്തിൽ നിന്ന് ഒരു നടി ആക്രമിക്കുന്നു. എറണാകുളത്ത് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സൈനിക ഗവൺമെന്റിന്റെ കാലത്ത് കണ്ടെത്തിയ അതേ പ്രതി തന്നെയാണ് ഈ ആസാംകാരൻ. ഇപ്പോ ജിഷയുടെ ഘാതകനായിട്ട് നിങ്ങൾ നിമിഷം ഞാനൊന്ന് പറയട്ടെ, ഹെൽമെറ്റ് വെച്ച് കൊണ്ടുവന്നതിന്റെ കാരണം, ഹെൽമെറ്റ് അല്ലല്ല ഒന്ന് പറയട്ടെ, ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്നതിന്റെ ജിഷയുടെ അമ്മ ഒരു പ്രതിയാണ്. ഞാനൊന്ന് പറയട്ടെ, ജിഷയുടെ അമ്മ ഒരാൾ തന്നെയാണ് പ്രതിയെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പോലീസിന് അതിൽ ബോധ്യമുണ്ടായിരുന്നില്ല. അയാളുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണിച്ചുകൂടാ, കാരണം പോലീസിന് ബോധ്യമില്ലാത്തൊരു കാര്യമാണ്. ഈ അമ്മ നിരന്തരം പറയുന്നു, ഇപ്പോഴും പറയുന്നുണ്ട് അമ്മ, അതുകൊണ്ട് ഹെൽമെറ്റുമായി വെച്ച് കൊണ്ടുവന്നു. അത് പോലീസ് ന്യായം. പക്ഷെ അന്ന് ഇവര് പറഞ്ഞെന്താ, ഇവര് പറഞ്ഞെന്താ, ഞങ്ങള് ഒരു പ്രതിയെ പിടിച്ചിരുന്നു, ഇപ്പോൾ താങ്കൾ എത്ര സർട്ടിഫിക്കറ്റ് കൊടുത്താലും ഇദ്ദേഹം എത്ര വാദിച്ചാലും ജിഷ കേസിൽ ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടായി, അത് തെറ്റാണെന്ന് പറയാൻ സമ്മതിക്കാം. അല്ലല്ല, ഈ ജിഷയെ കൊന്നത് എന്തിനാണ്? റഹീമേ, റഹീമേ, ഒറ്റ കാര്യം, ജിഷയെ എന്തിനാണ് കൊന്നത് എന്നുള്ളതിന് കോടതിയിൽ കൊടുത്ത മോട്ടീവ് എന്താണെന്ന് അറിയോ റഹീമേ? ജിഷയുടെ അമ്മ 20 മീറ്റർ അപ്പുറത്തുള്ള കുളത്തിന്റെ അപ്പുറത്തെ കരയിൽ കുളിക്കുമ്പോൾ മലയാളികൾ മറക്കാത്തൊരു ദൃശ്യം, എം ജി കോളേജിനകത്തേക്ക് കയറി ചെന്ന് ആർ എസ് എസ്കാര് ബോംബെറിയുമ്പോ പോലീസ് ആക്ഷൻ നടത്തിയ ഒരു പോലീസുകാരന്റെ കോളറിൽ പിടിച്ചു നിൽക്കുന്ന ടി പി സെൻകുമാറിനെ കേരളം എനിക്ക് പൂർണ്ണമായ സമയം കഴിയുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.